വെൽക്കം ടു ദിവ്യാസ് ഡിഷസ്. ഇന്ന് എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു ഫിഷ് ഫ്രൈയുടെ റെസിപ്പിയാണ് കിങ് ഫിഷ് ഫ്രൈ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് കിങ് ഫിഷ് ഫ്രൈ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. 1 കിലോ കിങ് ഫിഷാണ്. ഇതിൻ്റെ ഒരു സ്ലൈസ് തന്നെ 500 ഗ്രാം ഉണ്ട്. ഞാനിപ്പോൾ ഒരു സ്ലൈസ് മാത്രമാണ് ചെയ്ത് കാണിക്കുന്നത്, 500 ഗ്രാമിൻ്റെ ഒരു സ്ലൈസ്. നിങ്ങൾ 1 കിലോ ഫിഷ് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ ഞാനെടുത്ത എല്ലാ ഇൻഗ്രീഡിയൻസും അതിൻ്റെ ഇരട്ടിയാക്കി എടുത്തിട്ട് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ 500 ഗ്രാമിന് വേണ്ടുന്ന അത്രയും മസാലകൾ മാത്രമാണ് ഞാൻ കാണിക്കുന്നത്. ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് ക്രഷ് ചെയ്തെടുക്കാനുണ്ട്. 1 7 കുഞ്ഞുള്ളി, 1 കഷ്ണം ഇഞ്ചി, 1 പച്ചമുളക്, 1 കറിവേപ്പിലയുടെ തണ്ടോട് കൂടിയത് അതിൻ്റെ പകുതി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 6 7 അല്ലി വെളുത്തുള്ളി വേണം. വെളുത്തുള്ളി വലുതാണെങ്കിൽ 4 എണ്ണം ഇട്ട് കൊടുത്താൽ മതി. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് കൊണ്ടുവരണം. കറിവേപ്പില തണ്ടോട് കൂടി തന്നെ ഇടാം. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താണ്. ഇനി ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികളോട് ചേർക്കാനുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 കിലോ കിങ് ഫിഷിൻ്റെ വേണ്ടുന്ന മസാലകളാണ്. അതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടിയുടെ കൂടെ ഇപ്പോൾ 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. അതിൻ്റെ കൂടെ 1 വലിയ ചെറുനാരങ്ങയുടെ പകുതി ഞാൻ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. ചെറിയ ചെറുനാരങ്ങയാണെങ്കിൽ ഒന്ന് മൊത്തമായിട്ട് എടുത്തേക്കണം. ഇത്ര വലിയ ചെറുനാരങ്ങയാണ്, അതുകൊണ്ടാണ് ഞാൻ പകുതി എടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഒന്നുകൂടെ ഒന്ന് പേസ്റ്റാക്കി എടുക്കണം. അത്യാവശ്യം നല്ല പേസ്റ്റായി വന്നിട്ടുണ്ട്. ഒത്തിരി ഫൈൻ പേസ്റ്റായിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, ഈ ഒരു പരുവത്തിൽ റെഡിയാക്കിയാൽ മതി. ഇനി നമുക്ക് മസാല, ഫിഷിന് മസാല പുരട്ടി വെക്കാനായി ഫിഷ് കഴുകി വെച്ചിട്ടുണ്ട്. അത് പ്ലേറ്റിലേക്ക് എടുത്ത് വയ്ക്കാം. അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല മൊത്തമായും 2 സൈഡിലിട്ട് കൊടുത്ത് നന്നായിട്ട് പുരട്ടണം. ഞാൻ വീണ്ടും പറയുകയാണ്, 1 സ്ലൈസ് തന്നെ 500 ഗ്രാം ഉണ്ടായിരുന്നു. 500 ഗ്രാം ഫിഷിന് വേണ്ടുന്ന മസാലയും കറക്റ്റായിട്ടുള്ള മസാലയാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. നിങ്ങൾ ഫിഷ് കൂടുതൽ എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് മസാലയും കൂടുതലെടുത്തിട്ട് ചെയ്യണം. 2 സൈഡിലായിട്ട് കുറച്ച് കുറച്ചായിട്ട് പുരട്ടിക്കൊടുത്ത് എല്ലാ സ്ഥലത്തും നന്നായിട്ട് പുരട്ടിക്കൊടുക്കണം. മിക്സിയിലുള്ള എല്ലാ മസാലയും ഇവിടത്തേക്കിട്ട് വീണ്ടും ഒന്ന് ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ട് പുരട്ടി കൊടുക്കുന്നുണ്ട്. സൈഡിലൊക്കെ ഇരിക്കുന്ന മസാല എല്ലാം എടുത്തിട്ട് ഫിഷിൻ്റെ മുകളിലേക്ക് നന്നായിട്ട് പുരട്ടി കൊടുക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞ ശേഷം നമുക്ക് 1/2 മണിക്കൂർ നേരെ ഇതൊന്ന് ഫ്രിഡ്ജിൽ വെക്കണം. എന്നിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. മസാലയ്ക്ക് ആവശ്യത്തിന് പുരട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 മണിക്കൂർ നേരെ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം. ഇതിപ്പം വെച്ചിട്ട് 1/2 മണിക്കൂറായ ശേഷം ഞാൻ എടുത്തുകൊണ്ട് വന്നതാണ്. നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ 1 ഇരുമ്പ് പാനിലാണ് ഫ്രൈ ചെയ്യുന്നത്. നോൺ സ്റ്റിക് പാനിലോ ഏതിൽ വേണമെങ്കിൽ നിങ്ങൾ സാധാരണ ഫിഷ് ഫ്രൈ എങ്ങനെയാണ് ചെയ്യുന്നത് അതിൽ ചെയ്തെടുക്കാം. 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് 1 കറിവേപ്പിലയുടെ തണ്ടോട് കൂടി ഇട്ട് എടുത്തിട്ട് അതിനകത്തേക്ക് ഞാൻ 1/2 മണിക്കൂർ നേരം മസാല പുരട്ടി ഫ്രിഡ്ജിൽ വെച്ച മീനും ഇട്ട് കൊടുക്കുകയാണ്. പ്ലേറ്റിലുള്ള മസാലകളൊക്കെ നമ്മളെടുത്തിട്ട് മീനിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കണം. അത് കളയേണ്ട ആവശ്യമില്ല. ലോ ഫ്ലെയിമിലിട്ടാണ് ചെയ്തത്. അത്യാവശ്യം മുരിഞ്ഞു വന്നപ്പോൾ നമ്മൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എണ്ണയില്ലെങ്കിൽ അപ്പോൾ ഒഴിച്ചു കൊടുത്താൽ മതി. ഒത്തിരി ഫ്ലെയിം കൂട്ടി വെച്ച് ചെയ്യരുത്. ഈ കാണുന്ന പോലെ റെഡിയായാൽ നിങ്ങൾക്ക് മതിയാവുമെങ്കിൽ ഇതേ പോലെ തന്നെ മറ്റേ സൈഡും പൊരിച്ചിട്ട് മാറ്റി വയ്ക്കാം. കുറച്ചുകൂടെ ഒന്ന് ഫ്രൈ ആവണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഞാൻ ഇത്തിരി കൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. വീണ്ടും ഒന്നുകൂടെ തിരിച്ചിട്ട് കൊടുത്തിട്ട് കണ്ടില്ലേ, ഒന്നുകൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് കുറച്ചുകൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിലാണ് കഴിക്കാൻ കൂടുതലും ടേസ്റ്റി ആയിട്ടുള്ളത്. ഇടയ്ക്ക് ഞാൻ 1 തവണ 1 സ്പൂൺ എണ്ണ കൂടെ ഒഴിച്ചു കൊടുത്തിരുന്നു. ലോ ഫ്ലെയിമിലായതുകൊണ്ട് പതുക്കെ അത് റെഡിയായി വന്നു.
അങ്ങനെ നമ്മുടെ ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫിഷ് ഫ്രൈ ആണ്. ഇതെന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഇതിനേക്കാൾ ടേസ്റ്റി ആയിട്ടൊരു ഡിഷുമായിട്ട് പെട്ടെന്ന് തന്നെ വരാം. താങ്ക് യു.